നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നേടിയിരുന്ന മന്ത്രി കെ ടി ജലീലിനെ പിന്തുണച്ചുകൊണ്ടും മഹിളാ മോർച്ച സമരത്തെ പരിഹസിച്ചും പോസ്റ്റിട്ട ദീപ നിഷാദിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അലി അക്ബർ. അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ്: അക്ഷരക്കള്ളിക്ക് അസൂയ മൂത്തിട്ടിരിക്കാൻ വയ്യേ, പെണ്ണുങ്ങൾ മതിലുകെട്ടാൻ മാത്രം അല്ലെങ്കിൽ ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്, അതുമല്ലെങ്കിൽ പിണറായി സർക്കാരിനെ താങ്ങാൻ നിരത്തിലിറങ്ങണം, അങ്ങനെയെങ്കിൽ ആഹാ അല്ലെങ്കിൽ ഓഹോ. ടീച്ചർക്ക് കുരുപൊട്ടാൻ കാരണം തൃശൂർ ബി ജെ പി ജില്ലാ സെക്രട്ടറി ഡോക്ടർ വി ആതിര മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങി ബാരിക്കേഡ് ചാടിക്കടന്നത് കണ്ടപ്പോഴാണ്. എന്നാലും അവളിങ്ങനെ ചാടാമോ? എന്തൊരു ചാട്ടമാ! ഇതാണോ കുലസ്ത്രീ? എന്നെ പോലെ നാലക്ഷരം കട്ടി ജീവിച്ചൂടെ? ഇങ്ങനെയൊക്കെ തികട്ടി തികട്ടി മൊത്തത്തിൽ ഒരു പരിവമായി പാവം. എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങളും. പെട്രോൾ വിലക്കെതിരെ എന്തുകൊണ്ട് ചാടുന്നില്ല? കോർപ്പറേറ്റുകൾക്ക് സകലതും വിൽക്കുന്നതിനെതിരെ എന്തുകൊണ്ട് ചാടുന്നില്ല? കോർപ്പറേറ്റുകളുടെ പൃഷ്ഠം താങ്ങുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ ഇല്ലേയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് തന്നെ കോർപ്പറേറ്റ് ആയല്ലോ ടീച്ചറേ എന്ന് തിരിച്ചു ചോദിക്കാനും പാടില്ല. പെട്രോളിന് വില കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് സഖാവ് കയറുപിരിയാണ്. പൗരത്വ ബില്ല് ജനം നെഞ്ചിലേറ്റി, കാശ്മീരികളടക്കം. എന്നിട്ടും ടീച്ചറിന് മാത്രം എന്താണ് പ്രശ്നം? ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാവപ്പെട്ടവന്റെ കഫം സഖാക്കൾ വാരിത്തിന്നപ്പോൾ ടീച്ചർ എവിടെയായിരുന്നു? ഓണക്കിറ്റിൽ ഹലാൽ പപ്പടം കൊടുത്ത് തിന്ന് വിസർജിച്ചു കഴിഞ്ഞപ്പോൾ അത് വാരിക്കെട്ടി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴും ടീച്ചർ എവിടെയായിരുന്നു? ദാരിദ്ര്യം പിടിച്ചവന്റെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരിയ ഭരണമല്ലേ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ നടത്തുന്നത്? ലൈഫിന്റെ ലൈഫിലും കൈയിട്ട് വാരി. ഇനി എവിടെയെങ്കിലും വാരാൻ ബാക്കിയുണ്ടോ എന്നും അലി അക്ബർ ചോദിക്കുന്നു. ഇപ്പോ സ്വർണം ഈത്തപ്പഴക്കുരുവായും ഖുറാനായും കടന്നു വന്നപ്പോൾ അതിന്റെ മൂട്ടിലും സഖാക്കൾ, നേതാക്കളുടെ മക്കൾ. എന്നിട്ടും ഇതിനെതിരെ മിണ്ടരുത്. ഞങ്ങളുടെ പെണ്ണുങ്ങൾ കുലസ്ത്രീകൾ തന്നെ, കൊലസ്ത്രീകളല്ല. ശബരിമല വിഷയത്തിൽ പിണറായി സഖാവിനെ വിറപ്പിച്ച സ്ത്രീകൾ, കോടിയേരിയെ കൊണ്ട് വീട് വീടാന്തരം കയറി മാപ്പ് പറയിച്ച സ്ത്രീകൾ, അവർ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. അതേസമയം അക്ഷരം കട്ടും അയ്യപ്പന്റെ ബ്രഹ്മചര്യം പരീക്ഷിക്കാനും ഇറങ്ങിയ കുലടകളെ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയും പൊട്ടാത്ത കുരുക്കൾ സൂക്ഷിച്ചു വെക്കുക. ബി ജെ പി ജില്ലാ സെക്രട്ടറി ഡോക്ടർ വി ആതിര നേരായ വഴിയിൽ തന്നെയാണ്. കവിത കട്ടിട്ടല്ല, സ്വന്തം പ്രയത്നം കൊണ്ട് നേതൃത്വത്തിലെത്തി ധർമ്മവഴിയിൽ ഭയം കൂടാതെ തന്നെയാണ് ചലിക്കുന്നത്. കുലസ്ത്രീകളുടെ വഴിയിൽ കേരളവർമ്മ കോളേജിൽ അക്ഷരക്കള്ളികൾ മാത്രമല്ല ആഭിജാത്യമുള്ള കുലീനകളും പഠിപ്പിക്കുന്നുവെന്നതാണ് ആശ്വാസമെന്നും അലി അക്ബർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. എന്തായാലും കുലടകൾക്ക് കുരുപൊട്ടട്ടെ. വെബ് ഡെസ്ക് തത്വമായി.